ഇന്ന് നമ്മൾ വൺ ബെഡ്റൂം ആയിട്ടുള്ള കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാനിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് ഇടുന്നത്, അതിൻ്റെ അളവുകൾ എങ്ങനെയാണ് എടുക്കുന്നത് മാത്രമാണ് നോക്കണം. അപ്പോൾ ഞാനൊരു ഇതേപോലെ 3D മോഡൽ ചെയ്യുന്ന ഒരാളൊന്നുമല്ല, അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡോറും വിൻഡോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വയ്ക്കാം. ഇതേപോലെ ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള രീതിയിൽ പ്ലസ് വാസ്തുവിൻ്റെ കാര്യങ്ങൾ കൂടെ നോക്കിയിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ 3D മോഡലിംഗ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ജെല്ലും കാര്യങ്ങളൊക്കെ മരുന്നെങ്കിൽ മരണമെങ്കിൽ മാറ്റാം. ഇപ്പോൾ ഇതിനകത്ത് ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ നിർബന്ധമായിട്ടും വേണ്ടതെന്നു വെച്ചാൽ ഈ കിഴക്ക് ദർശനമായൊരു വീടിൻ്റെ ഈ ഒരു സെൻട്രലെ ഞാൻ ഈ മൗസ് പോകുന്നുണ്ടല്ലോ, ഈ ഒരു ഗ്രഹമതി സൂത്രം എന്ന് പറയുന്ന ഭാഗത്ത് നിർബന്ധമായിട്ടും ജനലുകളോ വാതിലുകളോ നേർക്കുനേർ വരണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ജനലും ഇവിടെ ഒരു ജനലും ഇവിടെ ഒരു വാതിലും കൊടുത്തത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെയിൻ ഡോർ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻട്രലിലേക്ക് ആക്കുന്നതിനകത്തും കുഴപ്പങ്ങളൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ വേണ്ടി മാത്രം കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നേരത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ ഒരു ജനലും അല്ലെങ്കിൽ ഇവിടെ ഒരു വാതിലും ഇവിടെ ഒരു വാതിലൊക്കെ ആണെങ്കിൽ അതിനൊന്നിന് സെൻറ്ററുകൾ മധ്യങ്ങളൊന്നും ഒരേ ലൈനിലാവാത്ത രീതിയിൽ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നോക്കിക്കൊള്ളുക. അപ്പോൾ ഇവിടെ ഒരു ഡോർ കൊടുത്ത് ഇവിടെ ഡോർ കൊടുത്തു കഴിഞ്ഞാൽ ഡോറിൻ്റെ ഒന്നും സെൻറ്ററുകൾ ഒരേ ലൈനിൽ വരാൻ പാടില്ല. ആ ഒരു കാര്യം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഈ ഗ്രഹമധ്യ സൂത്രത്തിന് ഒഴിവെടുക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ജനലുകളും വാതിലുകളും നേർക്കുനേർ വരുന്ന രീതിയിൽ ക്രമീകരിക്കാം. അതിനുശേഷം നമ്മളിവിടെ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ജെല്ല് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ജെല്ല് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ജെല്ല് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ജെല്ല് കൊടുക്കാം. ഈ മൂലയോട് ചേർത്ത്, അതായത് ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ്റെ ചേർത്ത് ഇവിടെ മൂലയോട് ചേർത്ത് നിങ്ങൾ ജെല്ലുകളോ വാതിലുകളോ ഒന്നും കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് ലോഡിനെ ബാധിക്കുന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത്. പിന്നെ ഇതൊരു ചെറിയ ടോയ്ലറ്റിൻ്റെ ഒരു ചെറിയ ഒരു ഇത് കൊടുത്തുള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ കാര്യങ്ങളും ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ സിറ്റ് ഔട്ട് എന്ന് പറയുന്ന സാധനം കൊടുത്തിട്ടില്ല, ഒരു ചെറിയ വൺ ബെഡ്റൂമിൻ്റെ ചെറിയ ഇതാണ്. ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും ഒരു എക്സ്റ്റൻഷൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ചെയ്തേക്കുന്ന ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ എന്താ ഒരു ലിവിങ് കം ഡൈനിങ് ആണ് ഈ കാണിച്ചു തന്നത്. നേരെ സിറ്റ് ഔട്ട് അല്ലാതെ നേരെ കയറുക, ഇവിടെ ഒരു ലിവിങ് കം ഡൈനിങ് ആണ്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പാർട്ടീഷൻ ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യാം, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അത് ഇവിടെ നേരെ ഒരു അടുക്കളയാണ് കൊടുത്തേക്കുന്നത്. അടുക്കളയിൽ നിന്ന് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡോറ് കൊടുത്തിട്ടുണ്ട്, അത് ഇവിടെ നിന്ന് ഡൈനിങ്ങിലേക്ക് വരത്തക്ക രീതിയിൽ. അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ചെറിയ സ്റ്റോർ റൂം, ആ സ്റ്റോർ റൂമിൽ നമുക്ക് പുറകോട്ടിറങ്ങാനുള്ള രീതിയിൽ, ഇത് വർക്ക് ഏരിയ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ വർക്ക് ഏരിയ ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്റ്റോർ റൂമായിട്ട് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ചെയ്യുന്ന രീതിയിൽ ഇവിടെ ചെറിയൊരു ബെഡ്റൂമാണ് കൊടുത്തേക്കുന്നത്. ആ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് അല്ല കൊടുത്തേക്കുന്നത്, കോമൺ ആണ്. പക്ഷേ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു ബെഡ്റൂമിൽ നേരെ കയറത്തക്ക രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഒരു കോമൺ പ്ലസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. എന്നാൽ ആ ബെഡ്റൂമിനോട് തൊട്ടടുത്താണ് നിൽക്കുന്നത് തന്നെ. അപ്പോൾ ഇതാണ് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ആ ഒരു വൺ ബെഡ്റൂം എന്നുള്ള ആ ഒരു ഫ്ലോർ പ്ലാൻ ഡിസൈൻ. ഇത് നമ്മൾ ഇപ്പം ഇതേപോലെ ഫ്ലോർ പ്ലാനുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലൊരു കൺസെപ്റ്റ് എന്നുള്ള രീതിയിലാണ് ഇതേപോലെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതല്ലാതെ ഇതൊരു ഇത് ശരിക്കും 3D മോഡലിംഗ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ ആ ഒരു മോഡലിംഗ് ചെയ്യുന്ന ആളല്ല, ഞാൻ ജസ്റ്റ് വാസ്തുവിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഉദ്ദേശത്തോടുകൂടി മാത്രം ചെയ്യുന്ന ആ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അളവുകളെ പറ്റി നമുക്ക് നോക്കാം, അളവുകൾ എങ്ങനെ കൊടുത്തേക്കണം നോക്കാം. ഇനി ഇതിൻ്റെ അളവുകളെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഔട്ടർ അളവ് കൊടുത്തേക്കണം 606 സെൻറ്റിമീറ്ററും 846 സെൻറ്റിമീറ്ററുമാണ് ഭിത്തിപ്പുറം നീളവും വീതിയായിട്ട് കൊടുത്തേക്കുന്നത്. ആ ബെഡ്റൂമിന് കൊടുത്തേക്കുന്നത് 306 × 282 എന്ന് പറയുന്നതും, ആ സ്റ്റോർ റൂമിന് കൊടുത്തേക്കുന്നത് 228 × 168 എന്ന് പറയുന്ന അളവും, ആ അടുക്കളയ്ക്ക് കൊടുത്തേക്കുന്നത് 228 × 240 എന്ന് പറയുന്നു. അതുപോലെ ആ ലിവിങ് കം ഡൈനിങ്ങിന് 558 × 342 എന്ന് പറയുന്നതും, ആ ടോയ്ലറ്റ് 174 × 126 എന്ന് പറയുന്ന അളവുകളാണ് അടുത്ത്. ഈ അളവുകളൊക്കെ ഏതൊക്കെയാണെന്ന് നമ്മൾ കൈകണക്ക് പൊട്ടി ഉപയോഗിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള ഒരു ഡ്രോയിങ് ആണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു നിങ്ങൾക്ക് വരുന്ന ഒരു വ്യൂ. അപ്പോൾ നമ്മൾ കോഴ്സ് മെറ്റീരിയൽ ഉപയോഗിച്ച് ഇവിടെ നോക്കാൻ നേരത്തെ നമ്മൾ ആ PDFൻ്റെ അകത്ത് നമുക്ക് ആദ്യമേ അതിൻ്റെ ചാർട്ടും കാര്യങ്ങളും നോക്കാം. ആ ചാർട്ടിൻ്റെ അകത്ത് എങ്ങനെയാണ് കൊടുത്തേക്കണമെന്ന് നോക്കാം. അപ്പോൾ കൈക്കണക്ക് പട്ടികയുടെ ടെക്സ്റ്റ് എടുക്കാം, അല്ല കൈക്കണക്ക് പട്ടികയുടെ ഇപ്പം നമ്മൾ കൊടുത്തേക്കണ ചാർട്ട് എടുക്കാം. അപ്പോൾ ചാർട്ട് എടുക്കാൻ നേരത്ത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ കാണാം. ഞാനൊന്ന് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി തരാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തേക്കുന്ന അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ അളവ് കൊടുത്തേക്കുന്നത് 606 × 846 എന്നാണ്. അപ്പോൾ 606 × 846 എന്ന് പറയുമ്പോഴത്തേക്കും 1452 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് നീളം അധികം വീതി കിട്ടുന്നത്. അപ്പോൾ 1452 സെൻറ്റിമീറ്ററിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഫസ്റ്റ് പ്രയോറിറ്റി ഒരു ഉത്തമത്തിലുള്ള ആ ഒന്ന് എന്ന യോനിസംഖ്യയിലുള്ള ബാല്യത്തിലുള്ള അളവാണ്
അത് 40 പോലെ 8 അംഗുലം എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചു. അതാണ് നമ്മൾ കൊടുത്തേക്കുന്ന അളവ്. ഇനി നമുക്ക് മുറുകളുടെ അളവുകൾ നോക്കാം. മുറുകളുടെ അളവുകൾ നമ്മൾ കൊടുത്തത് 306 × 282 എന്ന് പറയുന്ന അളവാണ്. അപ്പോൾ നമുക്കത് ടേബിളിൻ്റെ അകത്ത് നമുക്ക് നോക്കാം. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ 306 എന്നുള്ള അളവ് നമ്മളെടുത്തു. അപ്പം 306 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അല്ല 300 serial number 5952 306 × 282 എന്ന് പറയുന്ന അളവുണ്ട്. അത് 16 പോലെ 8 അംഗുലം എന്ന് പറയുന്ന അളവാണെന്ന് നമുക്കറിയാം. അത് പ്രയോറിറ്റി ഫസ്റ്റിലുള്ള അളവാണ്, 1 എന്നുള്ള യൂണിയൻ സംഖ്യയിലുള്ള അളവാണ്. ഏകദേശം 93 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരളവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അടുത്ത അളവ് നമുക്ക് എടുക്കാം. സ്റ്റോർ റൂമിന് കൊടുത്തേക്കണം, അല്ല അടുക്കളയ്ക്ക് കൊടുത്തേക്കണം 228 × 240 എന്നുള്ള അളവാണ്. അപ്പോൾ നമുക്ക് 228 അളവിലേക്ക് പോകാം. ഇപ്പോൾ 228 × 240 എന്ന് പറയുന്ന അളവാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പം ആ 228 × 240 എന്ന് പറയുന്ന അളവെന്ന് പറഞ്ഞാൽ അത് 13 പോലെ എന്ന് പറയുന്ന അളവാണ്. അത് 6ാമത്തെ പ്രയോറിറ്റി അളവാണ്. അപ്പം മധ്യമത്തിലുള്ള ആയാധിക്യം കുറവായിട്ടുള്ള അളവാണ് നമ്മൾ അതിനകത്ത് കൊടുത്തേക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അതിനകത്ത് ആ മധ്യമത്തിലുള്ള അളവ് സ്വീകരിക്കുന്നതിനകത്തൊന്നും കുഴപ്പമില്ല. അടുത്ത് 228 × 168 എന്ന് പറയുന്ന സ്റ്റോർ റൂമിന് കൊടുത്തേക്കണം നോക്കാം. 228 × 168 എന്ന് പറയുന്നത് സീരിയൽ നമ്പർ 631 അത് 11 പോലെ എന്ന് പറയുന്ന അളവാണ്. അത് പ്രയോറിറ്റി 6ലുള്ള അളവാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ മധ്യമത്തിലുള്ള അളവാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അടുത്ത് നമ്മൾ കൊടുത്തേക്കുന്ന അളവ് 558 × 342 എന്ന് പറയുന്ന അളവാണ്. അപ്പോൾ 552 എന്ന് പറയുന്ന അളവ് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അഞ്ഞൂറ്റി 552 × 348 എന്ന് പറയുന്ന അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 25 കോലം എന്ന് പറയുന്ന അളവാണ്. അത് ഏകദേശം 206 സ്ക്വയർ ഫീറ്റ് വരുന്നതാണ്. കാരണം ഇനിയിപ്പോൾ ഭാവിയിൽ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തൊരു സ്റ്റേ റൂമോ കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതുകൂടെ കണ്ടിട്ടാണ് ചുമ്മാ ജസ്റ്റ് ആയിട്ട് നമ്മളത് കൊടുത്തേക്കുന്നത്. അടുത്ത് ഇവിടെ ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റിൻ്റെ അളവ് കൊടുത്തത് 126 × 174. അപ്പോൾ 124 × 176 എടുത്താലും മതി. അത് നമുക്ക് നോക്കാം. നൂറ്റി 174 × 126 എന്ന് പറയുന്നത് സീരിയൽ നമ്പർ 394 അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ടോയ്ലറ്റിന് അളവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ അടുക്കളയ്ക്ക് അളവ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബെഡ്റൂമിന് അളവ് കൊടുത്തിട്ടുണ്ട്, അടുക്കളയ്ക്ക് കൊടുത്തിട്ടുണ്ട്, ആ വർക്ക് ഏരിയയ്ക്ക് അളവ് കൊടുത്തിട്ടുണ്ട്, ലിവിംഗ് ആൻഡ് ഡൈനിങ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ടോയ്ലറ്റിന് കൊടുത്തിട്ടുണ്ട്, ഔട്ടർ അളവ് കൊടുത്തിട്ടുണ്ട്, ഗൃഹമന്ത്രി സൂത്രത്തിന് ഒഴിവ് കൊടുത്തിട്ടുണ്ട്, തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറിന് വടക്കിഴക്കോട്ട് വരയ്ക്കുന്ന ഈ ഒരു ഡയഗണലിൻ്റെ അകത്ത് ടോയ്ലറ്റ് വന്നിട്ടില്ല, തിരിച്ചുള്ള ഡയഗണലിലും വന്നിട്ടില്ല. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് നോക്കിയിട്ട് നിങ്ങൾക്കൊരു ഫ്ലോർ പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണാൻ വേണ്ടിയിട്ട് തീർച്ചയായും വാസ്തു അഡ്വൈസർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലെയുള്ള അളവുകൾ എഴുതിയ കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.